ഐ പി സി മാറ്റിപ്പറയില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ്. തനിക്ക് ഹിന്ദി അറിയില്ലെന്നും ഉച്ചാരണം കൃത്യമാകണമെന്നില്ലെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കിയിരിക്കുന്നു. ജോബി ജോർജ് ചേരുകയാണ്. ജോബി വിചിത്രമാണ്, ഹൈക്കോടതി ജഡ്ജിയാണ്. ഭാരതീയ ന്യായ് സംഹിത എന്ന് ഉച്ചരിക്കുന്നതിലെ പ്രശ്നം ഹിന്ദി അറിയാത്തതാണോ അതോ ഹിന്ദി വിരുദ്ധ നിലപാടാണോ? കാരണം ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജഡ്ജിയാണ്. നമുക്കറിയാവുന്നത് പോലെ അടുത്തിടെ ഡി എം കെ മന്ത്രിമാർക്കെതിരായ അവരെ വെറുതെ വിട്ട നടപടിക്കെതിരെ സ്വമേധയാ പുനഃപരിശോധന നടപടി തുടങ്ങി ശ്രദ്ധേയനായ ജഡ്ജിയാണ്. ഇതുപോലെയുള്ള ജഡ്ജിമാരുള്ളതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നുവെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇദ്ദേഹത്തെ പ്രശംസിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പറഞ്ഞത്. ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് ഒരു കോടതിയിൽ വാദത്തിനിടെയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് ഈ കേസിനിടെ ഒരു കേസിന്റെ വാദത്തിനിടയിലാണ് അഭിഭാഷകർ ഐ പി സി സി ആർ പി സി സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും ആ സമയത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം സി ആർ പി സി പരിശോധിക്കണം എന്ന് സി ആർ പി സിയുടെ പുതിയ ന്യൂ ആക്ട് പരിശോധിക്കണം എന്നൊരു അഭിഭാഷകൻ പറഞ്ഞു. ആ സമയത്ത് അതിന്റെ പുതിയ പേരെന്താണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറയാൻ പ്രയാസപ്പെട്ടു. ആ സമയത്താണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞത്. താൻ ഇനിയും ഐ പി സി സി ആർ പി സി എന്ന് തന്നെ പറയും, ഇതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ആയിരിക്കും തുടർന്നും ഉപയോഗിക്കുക, ഇതിന്റെ ഹിന്ദി വാക്ക് താൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തനിക്ക് ഹിന്ദി അറിയില്ല, തനിക്ക് തന്റെ ഹിന്ദി ഉച്ചാരണം കൃത്യമാകണമെന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ താൻ ഇനിയും പറയും. നിയമ അഭിഭാഷകർക്കും സർക്കാർ ജീവനക്കാർക്ക് പോലും ഈ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നൊക്കെ പറയാൻ പ്രയാസമാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശവും അദ്ദേഹം കോടതി മുറിയിൽ നടത്തുകയുണ്ടായി. ഹിന്ദി വിരുദ്ധ വികാരം അതിശക്തമായ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് നമുക്കറിയാം. പല മന്ത്രിമാരും ഒക്കെ തന്നെ ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുകയും ഈ ആഴ്ചകളിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും നമ്മുടെ മുന്നിലുണ്ട്. ആനന്ദ് വെങ്കടേഷ് പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് മറ്റൊരു കാരണമുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല.